കെഎസ്എഫ് വിവാദത്തിൽ വീണ്ടും മറനീക്കി സിപിഎമ്മിലെ വിഭാഗീയത മുഖ്യമന്ത്രിയുടെ ന്യായങ്ങളെ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ മന്ത്രി തോമസ് ഐസക് തള്ളി കെഎസ്എഫിലെ വിജിലൻസ് റെയ്ഡ് മന്ത്രി എന്ന നിലയിൽ താൻ അറിയേണ്ടതായിരുന്നു എന്നും ഐസക് പറഞ്ഞു അതേസമയം മന്ത്രിമാരായ എപി ജയരാജനും ജി സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും പരസ്യമായി തന്നെ തോമസ് ഐസക്കിനെ തള്ളി രംഗത്ത് വന്നു കെഎസ്എഫിലെ വിജിലൻസ് റെയ്ഡിനെ തുടർന്നുണ്ടായ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞാണ് സിപിഎം നേതൃത്വം അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കൂടിയത് റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ ധനമന്ത്രി പരസ്യമായി നടത്തിയ പ്രസ്താവന തന്നെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ആവർത്തിച്ചു റെയ്ഡ് ചട്ടപ്രകാരമായിരുന്നില്ല വകുപ്പ് മന്ത്രി എന്ന നിലയിൽ റെയ്ഡിന്റെ വിവരങ്ങൾ താൻ അറിഞ്ഞിരുന്നില്ല റെയ്ഡ് നടത്തിയെന്നുള്ളത് മാത്രമല്ല അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതായാണ് തോമസ് ഐസക് യോഗത്തിൽ വ്യക്തമാക്കിയത് അതേസമയം എല്ലാം ചട്ടപ്രകാരമായിരുന്നു എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു എന്നാൽ മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി കൂടുതൽ മന്ത്രിമാർ രംഗത്തെത്തി വിജിലൻസ് പരിശോധന വകുപ്പ് മന്ത്രിയെ അറിയിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദം അല്ല മന്ത്രി അറിയിക്കേണ്ട കാര്യം എന്താ മന്ത്രി അറിയിക്കേണ്ട കാര്യം എന്താ എനിക്കറിയില്ല അതൊരു ഒരു അസംബന്ധ ചോദ്യമല്ലേ മന്ത്രി അറിയിക്കേണ്ട കാര്യം എന്താ മന്ത്രിക്ക് എന്ത് കാര്യം ഈ പിന്നെ ഈ ബ്രാഞ്ചസിലോ എവിടെയെങ്കിലും ഇപ്പൊ കേരള ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചസിൽ വിജിലൻസ് റെയ്ഡ് നടത്തുമ്പോൾ ഞാൻ എന്തിനു അറിയണം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അറിയിക്കേണ്ട കാര്യമുണ്ടെന്ന് അറിയിക്കേണ്ട കാര്യം എന്താ നമുക്കെന്താ വല്ല എടുത്തു മാറ്റാനുണ്ടോ അറിയിച്ചിട്ട് ദേ റെയ്ഡ് വരാൻ വേണ്ടി പോവാണോ അല്ലെങ്കിൽ പരിശോധന വരാൻ വേണ്ടി പോവാണോ എല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ പറയാനാണോ അറിയിക്കേണ്ടത് കെഎസ്എഫ് പരിശോധനയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്ന് മന്ത്രി ജി സുധാകരനും വ്യക്തമാക്കി അല്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞു അത് നമ്മൾ അംഗീകരിച്ചാൽ മതി കാരണം അത് സാധാരണ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വകുപ്പിൽ നടന്നെന്ന് 10-12 ഞാനൊന്നും മിണ്ടിയിട്ടില്ല കാരണം അത് നടന്നോട്ടെ വിജിലൻസ് നന്നായിട്ട് പ്രവർത്തിക്കട്ടെന്ന് അവരന്വേഷിച്ചോട്ടെന്ന് കെഎസ്എഫിൽ നടന്നത് പരിശോധന മാത്രമാണെന്ന് മന്ത്രി ഇ പി ജയരാജനും പ്രതികരിച്ചു എവിടെ റെയ്ഡൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റെയ്ഡ് എന്ന് പറഞ്ഞാൽ റെയ്ഡാവും ഒരു അനാവശ്യമില്ല അക്കാര്യങ്ങളൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതോടെ സംഗതി ക്ലിയറായി പിന്നെ അതിൽ ഒരു സംശയം അവശേഷിക്കുന്നില്ല ജനം തിരുവനന്തപുരം.